ഇടുക്കി ജില്ലയുടെ പശ്ചിമഘട്ട മലനിരകളിൽ നീല വിരിയിച്ചുകൊണ്ട് വീണ്ടും ഒരു നീലക്കുറിഞ്ഞി വസന്തം. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ കള്ളിപ്പാറ മലനിരകളിലാണ് നീലക്കുറിഞ്ഞി വിടർന്നിരിക്കുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മലനിരകളിലാണ് ഇത്തവണ കുറിഞ്ഞി വ്യാപകമായി പൂവിട്ടത്. നീലപ്പട്ടണിഞ്ഞ് ശീതകാലത്തെയും വിനോദസഞ്ചാരികളെയും ഒരേപോലെ വരവേൽക്കുകയാണ് ശാന്തൻപാറയിലെ കള്ളിപ്പാറ മലനിരകൾ. ശാന്തൻപാറയിൽ നിന്നും മൂന്നാർ തേക്കടി സംസ്ഥാന പാതയിലൂടെ 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കള്ളിപ്പാറ എന്ന കൊച്ചുഗ്രാമത്തിൽ എത്തിച്ചേരാം. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ മല കയറിയാൽ നീലവസന്തത്തിന്റെ മായാജാലം കൺമുന്നിൽ വിടരുകയായി. മൂന്നാർ തേക്കടി സംസ്ഥാന പാതയിൽ കള്ളിപ്പാറ എന്ന് പറയുന്ന ഭാഗത്ത് അവിടുന്ന് ഒരു ഉള്ളിലേക്ക് ഒരു 2 കിലോമീറ്റർ മുകളിലേക്ക് കയറിയുള്ള മലയുടെ ഭാഗമാണിത്. ഇവിടെ ഒരു 3 മലഞ്ചെരുവ് നിറയെ കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നുണ്ട്. നീലക്കുറിഞ്ഞി അതിമനോഹരമാണ്. മലയുടെ ഒരു മുക്കാഭാഗത്തോളം, 3 മലയുടെ ഒരു മുക്കാഭാഗത്തോളം പൂത്ത് നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമാണ്. പക്ഷേ ഇങ്ങോട്ട് കയറി വരിക എന്നുള്ളത് വാഹനങ്ങളങ്ങനെ കയറി പോരാൻ പറ്റുന്ന ഒരു വഴിയല്ല എന്നുള്ളതാണ് ആകെ ഒരു കാൽനടയാണ് പ്രായോഗികം. അല്ലെങ്കിൽ ഈ 4-വീലർ പോലെയുള്ള ജീപ്പ് അങ്ങനെയുള്ള വാഹനങ്ങളാണെങ്കിൽ ഇവിടെ മുകളിൽ വരെ എത്തിപ്പെടാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന് കയറി വരിക എന്നുള്ളതാണ്. പക്ഷേ നടന്ന് കയറി വന്നാൽ പോലും നഷ്ടമാകില്ലാത്ത അത്രയ്ക്ക് കാഴ്ചയ്ക്ക് മനോഹര ആയിട്ടുള്ള പ്രദേശമാണ്. കൂടാതെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ ഇവിടെ നിന്നാലും കാണാം. അതിന് ആ തമിഴ്നാടിൻ്റെ താഴത്തേക്കുള്ള വ്യൂവും അതിനോടുകൂടി കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നവിടെ കണ്ടു കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് മനം കുളിരുന്ന കാഴ്ചയായിരിക്കും. അതിനതിർത്തിയിടുന്നത് മലനിരകൾ. ചതുരംഗപ്പാറയും കാറ്റാടിപ്പാറയും കാഴ്ചവട്ടങ്ങളുമായി കൺമുൻപിൽ തെളിയും. 2020 ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ തോണ്ടിമലയിലും വ്യാപകമായി നീലക്കുറിഞ്ഞികൾ പൂത്തിരുന്നു. അധികം ആരാലും അറിയപ്പെടാതെയുള്ള ഈ മനോഹര ദൃശ്യം 5 ഏക്കറിലധികമാണ് വ്യാപിച്ചു കിടക്കുന്നത്. കോവിഡ് കാലവും പ്രളയവുമെല്ലാം സഞ്ചാരികളിൽ നിന്നും മറച്ചുപിടിച്ച ഇടുക്കിയുടെ നീലവസന്തം വീണ്ടും കൺമുന്നിൽ തെളിയുകയാണ്. പടർന്നുകിടക്കുന്ന ഈ നീല മലനിരകൾ പ്രത്യാശയുടെ വർണ്ണവസന്തം കൂടി പകർന്നു നൽകുന്നു.